വീണ്ടും ഒരു അഭയാർത്ഥി ദിനം കൂടി കടന്നു പോകുമ്പോൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഒരു കൂട്ടം അഭയാർത്ഥി കുടുംബങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇൻഡോ ശ്രീലങ്കൻ കരാറിലൂടെ സംസ്ഥാനത്തേക്കെത്തിയ എഴുന്നൂറ് ശ്രീലങ്കൻ കുടുംബങ്ങൾക്ക് വീടും തൊഴിലും നൽകിയത് കൊല്ലം ജില്ലയിലെ ആയിരനെല്ലൂർ കുളത്തൂപ്പിട മേഖലകളിലാണ് തൊഴിലിനായി വനംവകുപ്പിൻ്റെ രണ്ടായിരത്തി എഴുപത് ഹെക്ടർ ഭൂമി നൂറ് വർഷത്തേക്ക് ലീസിനെടുക്കുകയും റബ്ബർ കൃഷി ആരംഭിക്കുകയും ചെയ്തു റബ്ബർ കൃഷിയുടെ സംരക്ഷണത്തിനും വനഭൂമിയുടെ പരിപാലനത്തിനുമായി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനെയും ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലത്ത് ശ്രീലങ്കയിൽ പത്ത് ലക്ഷത്തിലേറെ തമിഴ് വംശജർ ഉണ്ടായിരുന്നു ഇതിൽ അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം തമിഴ് വംശജരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും ലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവേ ബന്ധാര നായികയും തമ്മിൽ കരാറുണ്ടാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച എഴുപത്തി അയ്യായിരം പേരെ കൂടി വീണ്ടും കൊണ്ടുവന്നു ശ്രീലങ്കയിൽ സിംഹള തമിഴ് പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്ന കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് കരാർ അനുസരിച്ചുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കന്യാകുമാരി ആന്ധ്രയിലെ രാമകുണ്ടം നെല്ലൂർ കർണാടകയിലെ റായ്പൂർ സിംഗിനൂർ കേരളത്തിലെ ഗവി പുനലൂർ എന്നിവിടങ്ങളിലാണ് ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചത് ലങ്കൻ കുടിയേറ്റക്കാരായി പണിയെടുത്തു വന്നവരിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യമെടുത്തവരെയും മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്ന വൻ വാഗ്ദാനങ്ങളാണ് ഇന്ത്യൻ സർക്കാർ ആദ്യകാലത്ത് ഇവർക്ക് നൽകിയത് പലിശ ഇളവിൽ വീട് വയ്ക്കാനും കൃഷിക്കും വായ്പ യു പി എസ് സി പി എസ് സി വഴി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇന്റർവ്യൂ ടെസ്റ്റുകൾ എന്നിവയ്ക്ക് പോകാനായി മുഴുവൻ യാത്രാക്കൂലി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ എന്നിങ്ങനെ നിരവധിയായിരുന്നു വാഗ്ദാനങ്ങൾ പുനരധിവസിപ്പിച്ചവരുടെ കാര്യങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ ഡൽഹിയിലും മദ്രാസിലും പ്രത്യേക ഓഫീസുകളും തുറന്നിരുന്നു എന്നാൽ വാഗ്ദാനങ്ങളൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നിലോ വന്നോ അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി അന്ന് കിട്ടിയത് ഇതല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ചില കുടുംബങ്ങളിലാക്കി പത്തും പന്ത്രണ്ടും പേരുണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷീറ്റും ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അവരിപ്പം ജീവിക്കുന്നു പിന്നെ എന്തും കൂട്ടം ഒരു വീട്ടിൽ എത്ര പേരാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് പേരൊക്കെയാണ് അവർ ഓരോ വീട്ടിലും താമസിക്കുന്നത് താണ്ടെങ്കിൽ ഇവിടെ ഈ ലൈൻ കിട്ടുന്ന ഈ മേളിലാണെങ്കിൽ ഏണ്ട മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഈ അപ്പുറത്തെ മൂന്നാം ബ്ലോക്കിൽ ഒരു കൊച്ചി ഇസ്തിരി ഇട്ടുണ്ടെന്നപ്പം മറിഞ്ഞു മുടങ്ങി കരണ്ടടിച്ച ചത്ത് അതിൻ്റെ പിറ്റേന്ന് വന്ന് ഇതെല്ലാം കൂടെ ലൈൻ ശരിയാക്കി കൊടുത്തു ഇപ്പോഴും താണ്ട ഇവിടെ ഈ മീറ്റർ ബോക്സ് എല്ലാം കൂടെ ഇളവി പറഞ്ഞു പറഞ്ഞിടക്കുക എനിക്കെങ്കിലും അപ്പുറത്തൊരു മീറ്റർ ബോക്സ് കൊണ്ട് തെക്കാന്ന് പറഞ്ഞ് ചെയ്തു തന്ന് ഏത് രണ്ട് വർഷമായി ലൈൻ ഇത് കട്ട് ചെയ്ത് പുതിയത് വെച്ചതാണ് ഇതുവരെ വെച്ചിട്ടില്ല പല പ്രാവശ്യങ്ങളിലും ആഫീസിലും പറഞ്ഞ് എല്ലായിടവും പറഞ്ഞ ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല ഒന്നും പിന്നെ ഈ ഓട ഉണ്ട് ഇത് കൂടെ ഈ ഓടേ കൂടെ ഒക്കെ എനിക്ക് എന്തോ രീതാണെന്നറിയാമോ അതാണ് അപ്പുറത്തൊരു ഓടയുണ്ട് ആ അപ്പുറത്ത് ഓടയൊക്കെ ആണെങ്കിൽ മനുഷ്യനെങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ രീതിയില്ല എനിക്കുള്ള കടയാണെങ്കിൽ ചോറ് നോലിക്കുക അത് മൊത്തം റേഷൻ സാധനങ്ങൾ മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുക ഞാനതിന് ഈ

അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ ദിവസവേതനത്തിന് തൊഴിലെടുക്കുന്ന കുടുംബങ്ങൾ ഉപജീവനത്തിനായി മറ്റ് തൊഴിലുകൾ കൂടി അന്വേഷിക്കേണ്ട അവസ്ഥയിലാണ് പ്രതിവർഷം അഭയാർത്ഥി ദിനങ്ങൾ സമുചിതമായി ആചരിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഏറ്റെടുത്ത അഭയാർത്ഥികളെ സംരക്ഷിക്കേണ്ടതും അവർക്ക് സുരക്ഷയൊരുക്കേണ്ടതും സുഗമമായ ജീവിത സാഹചര്യം ഒരുക്കി നൽകേണ്ടതും സർക്കാരുകളുടെ കടമയാണ് എമ്പത്തി മൂന്നില് വന്നാ നിങ്ങി പറഞ്ഞ എത്ര വർഷം ആദ്യമോ കുറച്ച് ചെയ്തു കൊടുത്ത് ഇപ്പൊ ഇല്ല ഞാൻ എൺപത് തൊട്ട് പണിക്കാരണം കോട്ടയത്തൊക്കെ പണ്ട് തൊട്ടാകെ പോലെ തന്നെ ഇരിക്കുക വേറെ ഒന്നും ഇല്ല വേറെ വൃത്തി ഒന്നും ഇല്ല ഒന്ന ഒന്നും മാറ്റി തരണില്ല ബക്കറ കൊള്ളായി ഡോറക്കെള്ളം പൊളിഞ്ഞിരിക്കുക കുടിവെള്ളം ഓടിക്കൂടിവെള്ളം കോടയൊക്കെ ആ കിടക്കുന്ന കണ്ടോ